السلام عليكم ورحمة الله تعالى وبركاته. നമ്മള് പുതിയൊരു പേപ്പറാണ് പഠിക്കാൻ പോകുന്നത്. അൽ ബലാഗത്തുൽ വാലിഹ എന്നത് ആ പേപ്പറിലെ ഒരു പിന്നെ ഒരു മൊഡ്യൂളിൽ മാത്രമേ വരുന്നുള്ളൂ. ശരിക്കും ആ പേപ്പറിന്റെ പേരെങ്ങനെയാണല്ലോ, നമ്മൾ സിലബസ് പരിശോധിച്ചിട്ടുണ്ടാവും. ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് റെട്ടറിക് ആൻഡ് പ്രോസഡി. ഇതിൽ ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈന് ഇതാണ്. അതിൽ വാട്ട് ഈസ് ലിംഗ്വിസ്റ്റിക്സ്, ഹിസ്റ്ററി, ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്, ലാംഗ്വേജ് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അതേപോലെ സെക്കൻഡ് മൊഡ്യൂളിൽ ലാംഗ്വേജ് സിസ്റ്റംസ്, സ്ട്രക്ചറലിസം, നോം ചോസ്കി, അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അതേപോലെ കോൺട്രിബ്യൂഷൻ ഓഫ് അറബ്സ് ടു ലിംഗ്വിസ്റ്റിക്സ്. ഇത്രയും കോമൺ ആയിട്ട് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഷാ പഠനം അല്ലെങ്കിൽ ഭാഷാശാസ്ത്രം എന്ന് പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ലിംഗ്വിസ്റ്റിക്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു വിഷയമാണ് റെട്ടറിക് എന്ന് പറയുന്നത്. അതിലെ മൂന്ന് ഭാഗങ്ങൾ വരും, അതായത് ഇൽമുൽ ബയാനും ഇൽമുൽ മആനി ഇൽമുൽ ബദിഇ. അതിലെ ഇൽമുൽ ബലാഗ നിങ്ങൾ ഓൾറെഡി ഡിഗ്രി ലെവലിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്നതാണ് ഇൽമുൽ മആനി ഇൽമുൽ ബദിഇ. അപ്പൊ അത് രണ്ടുമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. പിന്നെ അതിനുശേഷം അറബിക് പ്രോസഡി, അതായത് പിന്നെ കവിതയുമായി ബന്ധപ്പെട്ട കവിതയുടെ വൃത്തശാസ്ത്രം സംഗതി, അതൊക്കെയാണ് അതിൽ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റുകൾ, പ്രിസ്ക്രൈബ്ഡ് ബുക്സുകൾ ഇതൊക്കെയാണ്. അൽ ബലാഗ ഫി ഉലൂമുല്ലുഗ എന്ന് പറയുന്ന അതാണ് ലിംഗ്വിസ്റ്റിക്സിന്റെ ടെക്സ്റ്റ്. പിന്നെ അതേപോലെ അൽ ബലാഗത്തുൽ വാദിഹ, പിന്നെ ബലാഗത്തുൽ വാദിഹ എന്ന് പറയുന്ന ടെക്സ്റ്റ്. പിന്നെ അതിൽ തന്നെ അതിൽ മൂന്ന് ഭാഗങ്ങളുണ്ട്, ഇൽമുൽ ബയാനും ഇൽമുൽ മആനിയും ഇൽമുൽ ബദിഇയും ഉണ്ട്. പക്ഷെ അതിലെ രണ്ട് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പൊ അതിന്റെ ആദ്യത്തെ ഭാഗം നമുക്ക് ഒഴിവാക്കാം. പിന്നെ അൽ കാഫി ഫി ഇൽമുൽ അറൂലി വൽ കവാഫി എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിന്റെ സെക്കൻഡ് പാർട്ട്. അപ്പൊ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ട് ഉണ്ട്. അത് ഞാൻ നിങ്ങളെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി. പിന്നെ വാട്സപ്പിൽ ഞാൻ വിട്ടുതരണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ ചാപ്റ്ററിൽ വരുന്ന ഇൽമുൽ മആനിയാണ്. ഇൽമുൽ മആനി, ഇൽമുൽ മആനി എന്ന് പറഞ്ഞാല് പിന്നെ മായനകളുമായി ബന്ധപ്പെട്ട അതെന്താന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്, പക്ഷെ നിങ്ങളൊന്നും കേട്ടില്ല. ഇൻഷാല്ലാ അപ്പൊ അതിന്റെ ആദ്യം അതിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ ചെറിയൊരു വിവരണം ഞാൻ തരാം ഡിസ്ക്രിപ്ഷൻ ഒന്നുകൂടി. താരിഫ് ഇൽമുൽ മആനി വ മൗളൂഹു വ വാലിഹു. ഇൽമുൽ മആനിയുടെ നിർവചനം, അതിന്റെ അതിന്റെ സബ്ജക്ട്, അതായത് അതിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാ, വാലിഹു അതിന്റെ എന്താ പറയുക ഉപജ്ഞാതാവ് ആരാണ് എന്നുള്ള ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ ആദ്യം തരാം. പിന്നെ എന്താണ് ഇൽമുൽ മആനി? ഇപ്പൊ ഇൽമുൽ മആനി എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞുതരാം, അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു വിഷയം പറയുമ്പോഴും എഴുതുമ്പോഴും, അതൊരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് എഴുത്ത് അതേപോലെ സംസാരം, ഈ രണ്ട് പിന്നെ സമയങ്ങളിലും നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചും വ്യത്യസ്തമായ സ്ട്രക്ചറുകളാണ് നമ്മൾ സംസാരത്തിൽ കടന്നു വരാറുള്ളത്. നമ്മൾ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളെ തന്നെ ആയിരിക്കും പിന്നെ എന്താ പറയുക നമ്മൾ മറ്റുള്ള സമയത്ത് ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മുടെ വാക്കുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കലുകൾ ഉണ്ടാവും. ഇപ്പോ എന്താ പറയാ ഇപ്പൊ ദേഷ്യം വരുമ്പോഴും ചോദ്യം ചോദിക്കുമ്പോഴും ഒരു ചോദ്യത്തിന്റെ സ്ട്രക്ചർ നമ്മൾ ഒരറിയാൻ വേണ്ടി ചോദിക്കുന്ന സ്ട്രക്ചറുകൾ ഉണ്ടാവും. നീ അവിടെ പോയിരുന്നോ എന്ന് ചോദിച്ചാല് അതെ എന്ന ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതുണ്ടാവും. നീ അവിടെ പോയിരുന്നോ എന്നുള്ളത് എന്തിനാണ് നീ അവിടെ പോയത്, പോവാൻ പാടില്ലായിരുന്നു എന്ന അർത്ഥത്തിലും ചോദിക്കാറുണ്ട്. രണ്ടും ഒരേ സ്ട്രക്ചറാണ് ഉപയോഗിച്ച്. അപ്പൊ ഇത് രണ്ടും എങ്ങനെ പിന്നെ നമ്മുടെ സംസാരത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരണം, അതിന്റെ ഒക്കെ പിന്നെ ചർച്ചയും പരിശോധനയും ഒക്കെ നടത്താൻ കുറെ നിയമങ്ങളും തത്വങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ തത്വങ്ങളും നിയമങ്ങളൊക്കെയാണ് ഈ ഇൽമുൽ മആനിയിലെ ചർച്ചാ വിഷയം. ഇപ്പൊ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തുണ്ട്. അതിൽ അള്ളാഹു പറയാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണ് ഏകനാണ് എന്ന് പറയുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്താ, എന്തുകൊണ്ട് ആ സ്ട്രക്ചർ വന്നു, എന്തുകൊണ്ട് അള്ളാഹു വാഹിദുൻ എന്ന് വന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അള്ളാഹു അഹദ് എന്ന് മാത്രം പറയാതെ ഹു അള്ളാഹു എന്തിന് ഹു അവിടെ ഉപയോഗിച്ചു? അങ്ങനെ ചില സമയത്ത് ഇന്ന ഇന്ന പറഞ്ഞാൽ മതി, ഇന്ന ഹു, പിന്നെ അതിനുശേഷം ഇന്ന തന്നെ തയ്ക്കിയതാണ്. അതിനുശേഷം ചിലപ്പോൾ ചില സ്ഥലത്ത് ലാം ഉപയോഗിക്കാറുണ്ട് തയ്ക്കിയതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സ്ട്രക്ചർ എന്തുകൊണ്ട് ആ സ്ട്രക്ചറിൽ തന്നെ വന്നു, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് ഇൽമുൽ മആനി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഖുർആനിലും ഹദീസിലൊക്കെ അതേപോലെ കവിതകളിലൊക്കെ ഉപയോഗിക്കുന്ന ഓരോ സ്ട്രക്ചറുകളുടെയും അർത്ഥത്തിൽ ഓരോ വാക്കും ചെലുത്തുന്ന സ്വാധീനം എങ്ങനെയെന്നൊക്കെ നമുക്ക്. അപ്പോൾ പ്രധാനമായിട്ട് ഇൽമുൽ മാനി പഠിക്കുന്നത് വാക്കുകളെ കുറിച്ചാണ്, വാക്കുകളുടെ അർത്ഥങ്ങളെ കുറിച്ചാണ്. അപ്പൊ നോക്ക് അതിന്റെ ഡെഫിനേഷൻ എങ്ങനെ കൊടുത്തിട്ടുള്ളത്, പല ഡെഫിനേഷനും കാണാൻ പറ്റും. അതിൽ സിമ്പിൾ ആയിട്ട് ഒരു ഡെഫിനേഷൻ ഇവിടെ എങ്ങനെ കൊടുത്തിട്ടുള്ളത്, ചില നിയമങ്ങളും തത്വങ്ങളുമാണ് യൂറഫ് ബിഹ, അതുകൊണ്ട് മനസ്സിലാക്കപ്പെടും അഹ്വാലുൽ കലാമിൽ അറബി, അറബി അറബിയുടെ സംസാരം, അറബി ആയിട്ടുള്ള സംസാരം അല്ലെങ്കിൽ അറബി ആയിട്ടുള്ള കലാമിന്റെ അവസ്ഥകൾ എങ്ങനെയുള്ള അവസ്ഥ, അല്ലത്തി യക്കൂനു ബിഹ, ആ അടിസ്ഥാന തത്വങ്ങളിലൂടെ ആ അവസ്ഥകളായി തീരും. മുതാബിഖൽ മുക്തദൽ ഹാൽ, ഒരു മുക്തദൽ ഹാലിനോട് ഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ മുക്തദൽ ഹാലിനോട് യോജിച്ചുകൊണ്ട്. ഞാൻ മുക്തദൽ ഹാൽ എന്താന്ന് പറയാം, മുക്തദൽ ഹാൽ എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തിന്റെ, ഒരു സാഹചര്യം ആവശ്യപ്പെടുന്ന സംസാരം അല്ലെങ്കിൽ ഒരു കലാം എന്താണോ അതിനാണ് മുക്തദൽ ഹാൽ എന്ന് പറയാം. അതായത് കോണ്ടെക്സ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് പറയാം, അല്ലെങ്കിൽ സാഹചര്യം സന്ദർഭം എന്നൊക്കെ പറയാം, അതിനാണ് മുക്തദൽ ഹാൽ എന്ന് പറയാം. ഒരു സാഹചര്യം ഇപ്പോ അവിടെ എന്താണ് ആ മുഖാത്തബിന്റെ, നമ്മൾ പിന്നെ ഒരു മുഖാത്തബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് ആരോടാണോ അയാളുടെ അവസ്ഥ എന്താണ്, ആൾക്ക് പിന്നെ ആളുടെ ഏത് രൂപത്തിലാണ് സംസാരിക്കേണ്ടത് എന്നതാണ് മുക്തദൽ ഹാൽ. അപ്പൊ അതിനോട് യോജിച്ചത് ആയിട്ടുണ്ടോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളുമാണ് ശരിക്കും ഈ മാനിൽ വരുന്നത്. ഓക്കെ, ബിഹായ് സിയക്കോന്ന് വിഫ്തൽ ഖർലില്ലത് സിയക്കലഹു. അപ്പൊ ഈ മുക്തദൽ ഹാലിനോട് യോജിച്ച് വരുന്ന സമയത്ത് പിന്നെ യക്കൂന് വിഫ്തൽ ഖർലില്ലത് സിയക്കലഹു, എന്തിനാണ് ആ കലാമ് കൊണ്ടുവന്നത്, ആ കലാമ് കൊണ്ടുവന്നതിന്റെ ലക്ഷ്യത്തിനോട് യോജിച്ചതായി തീരും. അതായത് ആളോട് പിന്നെ ദേഷ്യം പ്രകടിപ്പിക്കാനാണോ അല്ലെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കാനാണോ, അങ്ങനെയുള്ള ആ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും, ആ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് വരും. അതിന് ഈ അടിസ്ഥാന തത്വങ്ങളൊക്കെ അവിടെ പാലിക്കൽ നിർബന്ധമാണ്. ഇപ്പൊ അത് ഒന്നുകൂടി വിശദീകരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഫദക അൽ മുഖാതബി ഹാലുൻ, നമ്മൾ അഭിസംബോധന ചെയ്യപ്പെടുന്ന നമ്മുടെ മുമ്പിലുള്ള ആളുടെ ബുദ്ധിശക്തി അതൊരു ഹാലാണ്, അതൊരു അവസ്ഥയാണ്. തക്തലി ഈജാസ് അൽ കൗലി, അത് ഈജാസുൽ കൗലി, അതായത് ആ ബുദ്ധിശക്തിയുള്ള ഒരാളോട് വളരെ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ മതി, വിശദീകരിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. വളരെ ഒറ്റ എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും, കാരണം അയാൾക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഫൈദ ഔജസ് തഫി ഖിതാബി, അയാളോട് വളരെ സംസാരിക്കുന്നതിൽ വളരെ ഷോർട്ടായിട്ട് ചുരുക്കി സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വക്കാന കലാമുക്ക മുതാബിക്കൽ മുക്തദൽ ഹാൽ, അപ്പൊ നിന്റെ സംസാരം എന്തായി മുക്തദൽ ഹാലിനോട് യോജിച്ചതായി തീർന്നു. അതേസമയത്ത് ഗബാവത്തുഹു ഹാലുൻ, അദ്ദേഹത്തിന്റെ പൊട്ടത്തരം അല്ലെങ്കിൽ അയാളൊരു മടയനാണ്, ബുദ്ധിയില്ലായ്മ പ്രകടിപ്പിക്കുന്ന ഒരാളാണ്, അതിനാണ് ഗബാവത്ത് നിറവിട്ടിത്തം, അത് ഹാലുൻ, അത് മറ്റൊരു ഹാലാണ്, ഒരു സാഹചര്യമാണ്, അതിലൊരു കോണ്ടെക്സ്റ്റ് ആണ്. തക്ലതിൽ ഇത്തനാബ് വല്ലിത്താല, അവിടെ ആൾക്ക് കാര്യം മനസ്സിലാകണമെങ്കിൽ ബോധ്യമാവണമെങ്കിൽ ദീർഘമായി സംസാരിക്കേണ്ടി വരും. അപ്പൊ ഇത്തനാബും ഇത്താലത്തും വേണ്ടി വരും. ഇത്തനാബ് എന്ന് പറയാൻ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുക, ഇത്താലത്ത് എന്ന് പറയാനല്ലോ അതന്നെ. ഫൈദ ജാ കലാമുക ഫീ മുഖാതബതി ഹി മുത്തനിബൻ, അപ്പൊ നിന്റെ സംസാരം അയാളുടെ അഭിസംബോധനയിൽ നിന്റെ സംസാരം കലാം മുത്തനീബായിട്ട്, അതായത് ഇത്തനാബോട് കൂടി വരികയാണെങ്കിൽ ഫഹു മുതാബിഖുൽ മുക്തദൽ ഹാൽ, അപ്പൊ വയക്കൂന കലാമുക ഫിൽ ഹാലൈന ബലീഗൻ. അപ്പൊ ഈ രണ്ടാവസ്ഥയിലും നീ ചെയ്തത് എന്താണ്, ഒരോടത്ത് ഷോർട്ടായിട്ട് പറഞ്ഞു, ഒരോടത്ത് പിന്നെ ഇതായിട്ട് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ അല്ല, ഇപ്പൊ നിങ്ങൾ പി ജി ലെവലിലാണ്, അതേപോലെ എൽ പി നിലവാരത്തിലുള്ള ഒരു കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വേറെ പല മെത്തേഡുകളും അല്ലെങ്കിൽ വേറെ പല രൂപങ്ങളിലും ആയിരിക്കും നമ്മള് ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ രണ്ടിനും രണ്ട് സാഹചര്യം, രണ്ട് കോണ്ടെക്സ്റ്റുകളാണ്. അപ്പൊ രണ്ടു സ്ഥലത്തും രണ്ട് വ്യത്യസ്ത രൂപങ്ങൾ ഉപയോഗിച്ചാലേ നമ്മുടെ കലാമ എന്താവുള്ളൂ, ബലീഗ് ആവുകയുള്ളൂ. ഇപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിലും ആ പിന്നെ ഹാലിനോട് ആ മുതാബിക്കായിട്ട്, അതായത് യോജിച്ച രൂപത്തിൽ വന്നതുകൊണ്ട് നിന്റെ സംസാരം എന്തായി, ബലീഗായി. പോലെ വന്ന കാക്കസ്ത, നീ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്തിരുന്നെങ്കിൽ, അതായത് ബുദ്ധിയുള്ള ഒരാളോട് ദീർഘിച്ചു പറഞ്ഞാൽ, വിശാലമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്താവും, അത് ബലീഗ് അല്ലാത്ത കലാമാകും. ലെൻഡഫത്ത് മിന കലാമിക്ക് സിഫത്തുൽ ബലാഗ, അപ്പൊ ബലാഗത്ത് എന്ന് പറയുന്ന ആ സിഫത്ത് നിന്റെ സംസാരത്തിലും സ്ട്രക്ചറിലൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇനി മൗലൂഹു, അതില് അതിന്റെ വിഷയം, മൗലൂഹു എന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യുന്ന വിഷയം എന്തൊക്കെയാണ്, അല്ലഫുൽ അറബി, അറബി അറബി ഭാഷയിലെ വാക്കാണ്, വേർഡാണ്. മിൻ ഹൈസ് ഇഫാദത്തുൽ മഅനി അസ്സവാനി, അതിന്റെ സെക്കൻഡറി മീനിങ്ങുകൾ അത് എങ്ങനെ നൽകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ. മിൻ ഹൈസു ഇഫാദത്തുൽ മഅനി, മഅനി എന്ന് പറയുന്ന മീനിങ്സ്, അസ്സവാനി എന്ന് പറയുന്ന സെക്കൻഡറി മീനിങ്, ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് അഹദ എന്നുള്ള വാക്ക് നമ്മൾ പിടിച്ചു സ്വീകരിച്ചു, അതേപോലെ തന്നെ ചില സമയത്ത് അഹദ യദ്ഹബു എന്ന് പറഞ്ഞാൽ അവൻ പോകാൻ തുടങ്ങിയതായി. പിന്നെ അതേ സമയത്ത് തന്നെ ഇപ്പൊ നമ്മൾ അദബ് എന്ന് പറയും,
അദബ് ലിറ്ററേച്ചർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അദബ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ചില സമയത്ത് അദബും അവനക്ക് തീരെ അദബില്ല എന്ന് പറയാൻ മര്യാദ ഇല്ല എന്നാണ്. അപ്പൊ ഒരു വാക്കിന് തന്നെ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. അതിന്റെ പ്രൈമറി മീനിങ് ഉണ്ടാവും, അത് വേറൊരു കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുമ്പോൾ അതിനൊരു സെക്കൻഡറി മീനിങ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ എങ്ങനെ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് മുത്തക്കല്ലിം, അതാണ് മുത്തക്കല്ലിമിന്റെ സംസാരിക്കുന്നവന്റെ ലക്ഷ്യങ്ങൾ, അതാണ് വറല് അൽ മക്സൂദ, അവൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ അതാണ്. മിൻ ജഅലിൽ കലാമി മുഷ്തമിലിൻ അലാ തിൽക്കൽ ലതാഇഫി വൽ ഖുസൂസിയാതി, അതായത് കലാമിനെ അവൻ ആക്കി തീർക്കുക, മുഷ്തമിലൻ ഉൾക്കൊണ്ടതായിരിക്കുക. എങ്ങനെ അലാ തിൽക്കൽ ലതാഇഫി വൽ ഖുസൂസിയാത്, ആ പ്രത്യേകതകളും ഫീച്ചേഴ്സുകളൊക്കെ ഉൾക്കൊള്ളുന്ന, അതായത് ആ ആശയങ്ങളും പിന്നെ നമ്മള് കോണ്ടക്സിനോട് ഫിറ്റ് ആകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കുന്ന വിധത്തിൽ കലാമിനെ ആക്കി തീർക്കുക. അതാണ് പറയുന്നത്. ഇനി അതിന് കുറെ ഫായിദകളുണ്ട്. എന്തിനാണ് ഇൽമുൽ മഅാനി ഒക്കെ പഠിക്കുന്നത്? പ്രധാനമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, മാരിഫത്ത് ഇഴ്ജാസുൽ ഖുർആനിൽ കയറും. ഖുർആന്റെ ഇഴ്ജാസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇൽമുൽ മഅാനി പഠിക്കണം. അതായത് ഖുർആൻ ഭയങ്കര മോജിസായ അള്ളാഹുവിന്റെ അമാനുഷിക ഗ്രന്ഥമാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അതിനെ അതിന്റെ ഇൽമുൽ മഅാനി, ഇൽമുൽ ബദീഉ, ഇൽമുൽ ബലാഗ, ഇത് മൂന്നും അതിൽ എത്രത്തോളം പിന്നെ ആപ്റ്റ് ആയിട്ട് എത്രത്തോളം ഫിറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കണം. അപ്പൊ മിൻജഹതി മഹസൗല്ലാഹു ബിഹി മിൻ ജൗദത്തി സബക്, അതിന്റെ സ്ട്രക്ചർ എത്രത്തോളം വളരെ മനോഹരമായിട്ടാണ് അള്ളാഹു തയ്യാറാക്കിയിട്ടുള്ളത് എന്ന വശത്തിലൂടെ ഒന്ന്. ഹുസ്നുൽ വസ്ഫ്, അതിൽ പറഞ്ഞിട്ടുള്ള വസ്ഫുകൾ എത്രത്തോളം മനോഹരമാണ്. ബറാഅത്തു തറാകീബ്, അതിന്റെ സ്ട്രക്ചറുകളുടെ സൗന്ദര്യം. ലത്ഫുൽ ഈജാസ്, അതിന്റെ അതിലെ ഷോർട്ട് ആക്കിയിട്ട് ചുരുക്കി പറയേണ്ടടുത്ത് എത്രത്തോളം ചുരുക്കിയിട്ടുണ്ട്. വമഷ്തമൽ അലൈഹി മിൻ സുഹൂലത്തി തർക്കീബ്, അതേപോലെ ലളിതമായ സെന്റൻസുകൾ എത്ര. വജസാലത്തി കലിമാത്തി, അതേപോലെ വാക്കുകളുടെ ശക്തി കരുത്ത്. അതേപോലെ അദൂബത്തുൽ അൽഫാദ്, വാക്കുകളുടെ എന്താ പറയാ സോഫ്റ്റ്നെസ്. അസൂബ്, മൗൻ അസ്ബ് എന്നൊക്കെ പറയുന്ന പോലെ വളരെ തെളിവ്, വളരെ മനോഹര എന്താ പറയാ മധുരമുള്ള വാക്കുകൾ, അങ്ങനെയുള്ള വാക്കുകൾ ചിലയിടത്ത് അങ്ങനെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ പല രൂപത്തിലും ശൈലിയിലൊക്കെയുള്ള വാക്കുകളൊക്കെ ഓരോ സാഹചര്യത്തിനും അതിനനുസനുയോജ്യമായ രൂപത്തിൽ തന്നെയാണോ വന്നിട്ടുള്ളത്. പിന്നൊന്ന് വൽ വഖൂഫ് അല അസ്രാറിൽ ബലാഗത്തുൽ ഫസാദി മൻസൂർ കലാമിൽ അറബി മൻബൂമിഹി, ഒന്ന് ഖുർആന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതേപോലെ തന്നെ ഖുർആൻ അല്ലാത്ത മറ്റ് കലാമുകളിൽ, ഇപ്പോ അതായത് കവിതകള്, മറ്റു സാഹിത്യകാരന്മാരുടെ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ അവരുടെ എഴുത്തുകൂത്തുകളൊക്കെ, അതിലൊക്കെ വന്നിട്ടുള്ള ബലാഗിയായ രഹസ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കണം. ഇൽമുൽ മഅാനിയുടെ നിയമങ്ങളോ തത്വങ്ങളും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ വാലി ഒഹു, അത് ശരിക്കും പിന്നെ സക്കാഖ് ഇമാമിന് ശേഷമാണത്, സക്കാഖ് ഇമാമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അത് മഷ്ഹൂറായിട്ട് ഇൽമുൽ മഅാനി എന്ന് പറയുന്ന സബ്ജക്ട് പിന്നെ ആദ്യമായിട്ട് ക്രോഡീകരിച്ചത് ആരാണ്? അഷേഖ് അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. അഷേഖു അബ്ദുൽ ഖാദിർ അല്ല, അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. പിന്നെ ഇസ്തിംദാദു, ഇസ്തിംദാദു എന്ന് പറയാം എവിടുന്നാണ് ഇപ്പൊ ഈ നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ചത്? അതേ മിനൽ കിതാബ് ഷെരീഫ് അൽ ഹദീസ് നബവി കലാമിൽ അറബ്. നമ്മൾ നഹവിനെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെ, നഹവ് അറബി ഭാഷയുടെ തന്നെ പ്രമാണം, അറബി ഭാഷയുടെ നിയമങ്ങളും തത്വങ്ങളൊക്കെ പിന്നെ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അതിനെ ബേസായിട്ട് അവലംബമായി സ്വീകരിക്കുന്നത് ഖുർആനാണ്, പിന്നെ ഹദീസാണ്, പിന്നെ അതേപോലെ അറബികളുടെ കലാമുള്ള അറബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാഹിലിയ കാലഘട്ടത്തെ പോയട്രി, അതേപോലെ അതിന് ശേഷം വന്നിട്ടുള്ള കവിതകൾ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ മഅാനി എന്നതിൻ്റെ വാക്കിനെ കുറിച്ച് പറയണം. ജമ്മു മഅാനൻ, മഅാനൻ എന്നുള്ളതിൻ്റെ മഅാന, നമ്മൾ അർത്ഥം എന്നൊക്കെ പറയില്ലേ, അതേ വാക്ക് തന്നെയാണ് മഅാനി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മക്സൂദ്, ഉദ്ദേശം, ലക്ഷ്യം, എന്താണ് അർത്ഥം. ഇനി അതിൻ്റെ ബയാനിക്കാരുടെ അഭിപ്രായത്തിൽ അതിന്റെ അർത്ഥം എങ്ങനെ പറയാം? ഹുവ തഅബീർ ബിൽ ലഫ്ലി അമ്മ യതസവ്വറു ദിഹ്നു, നമ്മുടെ മനസ്സ് ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ ഭാവിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള ആഖ്യാനം, അതിനാണ് മഅാന എന്ന് പറയുന്നത്. തഅബീർ ബിൽ ലഫ്ലി, വാക്കുകൊണ്ടുള്ള ആഖ്യാനം. അമ്മ യതസവ്വറു ദിഹ്നു, നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, അതിനെ നമ്മൾ വാക്കിലൂടെ പ്രകടിപ്പിക്കുന്നു, അതിനാണ് മഅാന എന്ന് പറയാം, അർത്ഥം, ആശയം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നമ്മളിനി ഒരു ചാപ്റ്റർ ഒന്ന് പഠിക്കാം. അപ്പോ കുറച്ച് ഇൽമുൽ മഅാനി, ഇൽമുൽ മഅാനിയിൽ ആദ്യം ചർച്ച ചെയ്യുന്നത് കലാമിനെ, കലാം എന്നുള്ളത്, കലാം എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കലാം എന്ന് പറഞ്ഞാൽ അതാണ്, കലാം എന്ന് പറഞ്ഞാൽ മുഫീദായ ജുംല, മുഫീദ. ഒരു കലാമിനെ നമുക്ക് ഇലാ ഖബറിൻ വ ഇൻഷാ, രണ്ട് തരം കലാമുകളാണ്, രണ്ട് തരം കലാമുകളാണ്. ഒന്ന് ഖബർ, മറ്റൊന്ന് ഇൻഷായി. ഖബരിയായ കലാമ്, ഇൻഷായി ആയ കലാമ്. അപ്പോ അത് നോട്ട് ചെയ്യാം.
ഖബരിയായ കലാമ് ഇൻഷാ. എന്താണ് ഖബരിയായ കലാം? നമ്മള് സംസാരത്തിലൊക്കെ, അത് അറബിയിൽ മാത്രമല്ല എല്ലാത്തിലും വരുന്ന ഒരു കാര്യമാണ്, ഖബരിയായിട്ടുള്ളതും ഇൻഷായ രണ്ട് രൂപത്തിലാണ് നമ്മൾ വാക്കുകൾ അല്ലെങ്കിൽ സെന്റൻസുകൾ ഉപയോഗിക്കുക. ഇപ്പൊ കുറച്ച് ഉദാഹരണങ്ങൾ ഇതിൽ ആദ്യം പറയുന്നത്, നമ്മൾ നഹ്വ് നഹ്വൽവാദിയുടെ ഒരു ശൈലി തന്നെയാണ് ഈ ബലാഗത്തുൽ വാദിഹയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് വളരെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി പറ്റും. ആദ്യം ഉദാഹരണങ്ങൾ, ആ ഉദാഹരണങ്ങളിൽ നിന്ന് നിയമങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം നിയമം എഴുതാം, എന്നിട്ട് ഉദാഹരണങ്ങൾ എഴുതാം. പഠിക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യാം, ഉദാഹരണങ്ങൾ പഠിക്കാം, എന്നിട്ട് അതിലൂടെ നിയമങ്ങളിലേക്ക് കടന്നു ചെല്ലാം. وقال ابو اسحاق الغزي ان لولا ابو الطيب الكندي ممتلئت مسامع الناس من مدح ابن حمدان. ابو الطيب الكندي എന്ന് പറയുന്ന ابو الطيب മുത്തനബി എന്ന് പറയുന്ന കവി ഉണ്ടല്ലോ, ആളെ കുറിച്ച് പറയുന്നത്. ممتلئت നിറയുമായിരുന്നില്ല, مسامع الناس ജനങ്ങളുടെ കർണപുടങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ എന്താ പറയാ ചെവികൾ, അതാണ് കേൾവികൾ. ബിൻ മദഹ് ഇബ്നു ഹംദാൻ, ഇബ്നു ഹംദാന്റെ മദഹ് ഒന്നും ജനങ്ങൾക്ക് കേൾക്കുമായിരുന്നില്ല. ആരാണ് ഇബ്നു ഹംദാൻ? ഇബ്നു ഹംദാൻ എന്ന് പറഞ്ഞാല് ഇവിടെ അടിയിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്, എന്താണ് മറ്റേ ഇയാള് സൈഫ് സൈഫുദ്ദൗല. മുത്തനബി എപ്പോഴും പ്രശംസിക്കുന്ന ഒരാളാണല്ലോ. ഓക്കെ, ഷായിർ മുജീദുൻ അതഫ് ഉലിദ ബി ഗസ്സ, അത് ഇയാളെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ആരെ? അബു ഹിസാഖ് ഗസ്സി. ഇതിന്റെ ഈ ടെക്സ്റ്റിന്റെ അടിയിൽ കുറെ നോട്ട്സും അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വളരെ സുഖമായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഓക്കെ, ഇതിൽ പറഞ്ഞ എന്താണ് ഇനി പറയുന്നത്? വഖാൽ അബു തയ്യിബ്, അബു തയ്യിബ് പറയാൻ, ലാ അശ്റഇബു ഇലാ മാ ലം യഫുത് തമഅൻ വലാ അബീദു അലാ മാ ഫാത ഹസ്റാൻ. ലാ അശ്റഇബു, ഞാൻ എന്ത് ചെയ്യുന്നില്ല, എത്തി നോക്കുന്നില്ല. അശ്റഇബു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഇങ്ങനെ പറയാം, എഴുതിത്തരാം. താല ഒഴുക്കെന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം, അതായത് കഴുത്ത് നീട്ടി നോക്കുക എന്നാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ എത്തിച്ചു നോക്കുക. എന്തിലേക്ക്? ഇലാമാലം യഫുത്, നഷ്ടപ്പെടാത്തതിലേക്ക്. തമഴൻ ആഗ്രഹം, അതായത് ഇതുവരെയും വന്ന് എനിക്ക് കിട്ടാത്ത കാര്യത്തിലേക്ക് ഞാൻ പിന്നെന്താണ് ഇങ്ങനെ എന്തായിരിക്കും എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ഇങ്ങനെ എത്തി നോക്കാറില്ല. തൊമഴ എന്ന് പറഞ്ഞ മോഹത്തോടു കൂടി നോക്കാറില്ല, അതാണ് ഇപ്പൊ കവിതയുടെ അർത്ഥം. പോലെ അബീത്തു അല മാഫാത്ത്, അതേപോലെ തന്നെ എനിക്ക് നഷ്ടമായ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളുടെ പേരിൽ ഞാന് പോല അബീത്തു, ബാത്ത അബീത്തു എന്ന് പറഞ്ഞാല് മക്കസ ലൈലൻ, അതാണ് അതിന്റെ അർത്ഥം. ബാത്ത അബീത്തു അൽ മബീത്തു ബി മിന എന്നില്ല, മിനയിൽ വ്യാപാർക്കുക എന്നൊക്കെ. പോലെ അബീത്തു, ഞാൻ രാത്രിയിൽ പിന്നെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാറില്ല. എന്തിനെ കുറിച്ച്? എനിക്ക് കിട്ടാത്ത നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ചെയ്യാറില്ല. ഓക്കെ, ആദ്യം അർത്ഥങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞു. മൂന്നാമത്തെ ഇതിൽ എന്താ പറയുന്നത്? കാല അബുല്ലാ താഹിയ, അബുല്ലാ താഹിയ എന്ന് പറയുന്ന കവി പറയാണ്, ഇന്നൽ ബഖീല വ ഇന്ന ഫാദ ഗിനൻ ലതുറ അലൈഹി മഖായിലുൽ ഫഖ്രി. ഇന്നൽ ബഖീല, തീർച്ചയായിട്ടും ഒരു പിശുക്കൻ, വ ഇന്ന ഫാദ ഗിനൻ, ആള് ഗിനയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ശരി, വ ഇന്ന അഫാദ, അയാൾക്ക് പിന്നെ അഫാദ എന്ന് പറയാൻ ഇഫാദത്ത് ചെയ്യുക അല്ലെങ്കിൽ പ്രയോജനം ചെയ്യുക, ആളുകൾക്ക് ഉപകാരം ചെയ്യുക. ഗിനൻ, ഒരു ഗിനയെ ഉണ്ടാക്കുന്നുണ്ട്, ആ അർത്ഥം ഉണ്ടോ? അല്ലാതെ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാന്നല്ല. ആള് സ്വന്തമായിട്ട് സമ്പന്നത ഉണ്ടാക്കുന്നുണ്ടെങ്കിലും, പിഷ്കനാണ്, ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷെ പിഷ്ക ആളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇല്ല തുറ അലൈഹി, കാണപ്പെടുന്നതാണ് അയാളുടെ മേലിൽ, മഹായുൽ ഫക്കര്, ദാരിദ്ര്യത്തിന്റെ കുറെ ചിഹ്നങ്ങൾ അടയാളങ്ങൾ അയാളുടെ മുകളിൽ കാണാൻ പറ്റും. ആള് ഒരു പിഷുക്കൻ സമ്പന്നനാണെങ്കിൽ പോലും അയാളുടെ മുഖത്തോ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തിന്റെ അടയാളങ്ങൾ ലക്ഷണങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, ഇനി വേറെ കുറച്ച് സെന്റൻസുകളൊക്കെ ഇപ്പൊ നിങ്ങൾ വായിച്ച ആ സെന്റൻസുകളും ഇനി പറയാൻ പോകുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. വക്കാല ബാദുൽ ഹുക്കമായ ഇബ്നഹി, ഒരു തത്വജ്ഞാനി തന്റെ മകനോട് പറയണം, യാ ബുനയ്യ, ഓ മകനെ, തഅല്ലം ഹുസ്നൽ ഇസ്തിമാഇ, നല്ല ശ്രവ എന്താ പറയാ കേൾവി അല്ലെങ്കിൽ ലിസണിങ് കപ്പാസിറ്റി പഠിക്കുക. തഅല്ലം, നീ പഠിക്കുക, ഹുസ്നൽ ഇസ്തിമാഇ, നന്നായിട്ട് ശ്രദ്ധിക്കാൻ പഠിക്കുക, ആളുകൾ പറയുന്നത് കേട്ടിരിക്കാനുള്ള ഒരു സ്കില്ല്, അതാണ് അത് പഠിക്കണം. കമാത്ത തഅല്ലം ഹുസ്നൽ ഹദീസ്, നന്നായിട്ട് സംസാരിക്കാൻ പലപ്പോഴും എല്ലാവരും പഠിക്കും, ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും, നന്നായിട്ട് സംസാരിക്കും, പക്ഷെ ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ടിരിക്കാനുള്ള ക്ഷമയില്ലാതെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, അത് ഒരു മോശം സ്വഭാവമാണ്. ആളുകൾക്ക് കേൾവിശക്തി, അതായത് കേൾവിശക്തി എന്നല്ല, കേൾക്കാനുള്ള സ്കില്ല്, ഒരു ലിസണിങ് സ്കില്ല് എന്ന് പറയും, അതൊരു പ്രത്യേക സ്കില്ലാണ്.
അപ്പൊ അത് പഠിക്കണം എന്നാണ് ഈ തത്വജ്ഞാനി തന്റെ മകന് നൽകുന്ന ഉപദേശം. പിന്നെ നോക്കുക, ഔസ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റജുലൻ ഫഖാല, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ഒരാളോട് പറയണം, ലാ തതകല്ലം ബിമാ ലാ യഅനീക, നിനക്ക് 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 ബാധകമാവാത്ത വിഷയങ്ങളിൽ നീ സംസാരിക്കരുത്. അതായത് നിന്നോട് ബന്ധപ്പെട്ട് നിനക്ക് നിന്നോട് റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങൾ, അതാണ് മാലാ യാണിക്ക എന്ന് പറയുന്നത്. ഓ ദഇൽ കലാമാനി, സംസാരം ഒഴിവാക്കണം, ഫി കസീരിം മിമ്മാ യാണിക, നിനക്ക് ബാധകമാവുന്ന കാര്യത്തിൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ധാരാളം വിഷയങ്ങളിൽ നീ സംസാരിക്കാനേ പാടില്ല. ഹത്ത തജിദ ലഹു മൗളിയാൻ, നിനക്കൊരു സ്കോപ്പ് ഒരു അവസരം കിട്ടുന്നത് വരെ, അതായത് ആ ഇതിന്റെ വിഷയമാണ് എന്നാ പിന്നെ ഞാൻ സംസാരിക്കണം എന്ന് പറഞ്ഞ് സംസാരിക്കാൻ നിൽക്കണ്ട, പിന്നെ അതിന് കാത്തുനിന്ന് നിനക്ക് പറയാനുള്ള അവസരമായാൽ മാത്രം പറയുക, അല്ലെങ്കിൽ നീ പറയണമെന്ന് നിർബന്ധമായാൽ മാത്രം പറയുക. ഓക്കെ. വഖാല അബു തയ്യിബ്, ഇനി അബു തയ്യിബ് മുത്തനബിയാണ്, അബു തയ്യിബ് എന്ന് പറയുന്ന മുത്തനബിയാണ്. ലതൽ ഖദഹറക ഇല്ലാ ഗൈറ മുഖ്തരിസ് മാദാ മാദാമ യസ്ഹബു ഫീഹി റൂഹുകൽ ബദനു. നിന്റെ കാലത്തെ, അതായത് നിന്റെ നീ ജീവിക്കുന്ന കാലഘട്ടത്തെ നീ കണ്ടുമുട്ടരുത്, ഇല്ലാ ഗൈറ മുഖ്തറസിൻ, മുഖ്തറസായിട്ടല്ലാതെ, മുഖ്തറസ് എന്ന് പറയുന്ന ഒരു അപകട സാധ്യത ഇല്ലാത്തതല്ല ഉള്ളതായിട്ടല്ലാതെ, അതായത് എപ്പോഴും എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ടുകൾ, ഇഖ്തിറാസ് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കും, അല്ലെ ഒരു അപകടം. മാദാമ യസ്ഹബു ഫീഹി റൂഹക്കൽ ബദനു, നിന്റെ ആത്മാവിന്റെ ശരീരം സഹവസിക്കുന്നിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം, നിന്റെ കാലത്തെ നീ ഒരു അപകട സാധ്യത ഇല്ലാത്തതായിട്ടല്ലാതെ കണ്ടുമുട്ടരുത്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. ഇവിടെ പറഞ്ഞ ഈ രണ്ട് ഘട്ടത്തിലുള്ള പിന്നെ സെന്റൻസുകളും, ലൗല അബു തയ്യിബുൽ കിന്ദിയു മുംതലഅത് മസാമിഉ അന്നാസി മിൻ മദ്ഹിഹി ഹംദാൻ, ഇതിലിപ്പോ അബു ഇസ്ഹാഖ് എന്ന ഒരു പറയാണ് ഒരു കാര്യം പറയണം. എന്താണ് അബു തയ്യിബുൽ കിന്ദി, അബു തയ്യിബുൽ കിന്ദി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അബു തയ്യിബുൽ മുത്തനബി എന്നൊക്കെ പറയുന്ന ആ കവി ഇല്ലായിരുന്നെങ്കിൽ ഇബ്ന് ഹംദാന്റെ മധുഹൊന്നും ആലോകര് കേൾക്കുമായിരുന്നില്ല. ഇതൊരു പ്രസ്താവനയാണ്, ഈ പ്രസ്താവന ശരിയുമാവാം തെറ്റുമാവാം, രണ്ടിനും സാധ്യത ഉള്ളതാണ് അല്ലെ. ഇതൊരു പ്രസ്താവനയാണ്, അപ്പോ ആ പറഞ്ഞത് ശരിയാണെങ്കിൽ അന്നത്തെ ആ വാക്ക് റിയാലിറ്റിയോട് യോജിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്, അത് റിയാലിറ്റിയോട് യോജിക്കുന്നില്ലെങ്കിൽ എന്തല്ല, അത് ശരിയല്ല. രണ്ടാമത്തെ അതുപോലെ തന്നെ, ലാ ശ്രൈബു ഇലാ മാലം യഫുത്തു തമഅൻ വലാ അബീതു അലാ മാ ഫാത ഹസ്രാനൻ. എന്താണ്, ഞാൻ പിന്നെ എനിക്ക് കിട്ടാത്തതിലേക്ക് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കാറില്ല, അതേപോലെ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കാറുമില്ല എന്ന് അബു തയ്യിബ് മുത്തനബിയുടെ തന്നെ ഒരു സ്വന്തം സ്വന്തത്തെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയും ഇതുപോലെ തന്നെ സത്യമാവാം അല്ലെങ്കിൽ കളവാകാം, രണ്ടിനും സാധ്യതയുള്ള ഒരു കലാമാണ്. അതേപോലെ തന്നെ ബുഹലിനെ കുറിച്ച്, പിഷുക്കനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്, പിഷുക്കനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തിൽ എന്താ പറയുന്നത്, പിഷുക്കന് സമ്പന്നത ഉണ്ടെങ്കിൽ പോലും അയാളുടെ ഒരു പിന്നെ എന്താണ് ദാരിദ്ര്യത്തിന്റെ അടയാളങ്ങളൊക്കെ കാണാൻ പറ്റും, അതും ഒരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവനകളൊക്കെ അതിന്റെ ആ പിന്നെ ശരിയായിട്ടുള്ള റിയൽ പിക്ചറിനോട് യോജിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, ഈ പ്രസ്താവന നമുക്ക് ആർക്കും പ്രസ്താവനകൾ ഇറക്കാമല്ലോ, നമുക്കിപ്പോ പിന്നെ എന്താ പറയാ പ്രധാനമന്ത്രിയെ കുറിച്ചൊരു പ്രസ്താവന ഇറക്കാം, പ്രധാനമന്ത്രി എല്ലാ ദിവസവും രാവിലെ എക്സസൈസ് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ, ഈ അത് ആളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്, ആളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കലാമ എന്താണ് തെറ്റാണോ എന്ന് നമുക്ക് വിധി പറയാം. അപ്പൊ ഒരു ശരിക്കും തെറ്റിനും കളവിനും സത്യത്തിനും സാധ്യതയുള്ള ഒരു പ്രസ്താവനയാണ് പാദ്യം പറഞ്ഞത്, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു കലാമ്. ഇനി രണ്ടാമത്തെ, ഇനി അടുത്തതിൽ നോക്കുക, അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? രണ്ടാമത്തേൽ എന്താ പറയണേ, യാ ബുനയ്യ തഅല്ലം ഹുസ്നൽ ഇസ്തിമാ, ഓ മനുഷ്യ, ഓ കുട്ടി, നീ നന്നായിട്ട് കേൾക്കാൻ പഠിക്കണം. അതൊരു ഉപദേശമാണ്, ഒരു കൽപ്പനയാണ്, തഅല്ലം ഒരു അമ്രാണ് അല്ലെ, ഇതൊരു പ്രസ്താവന അല്ലല്ലോ. ഇതിൽ നിന്നാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്നുള്ള ഒരു പിന്നെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ വേർതിരിച്ചും പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇതൊരു കൽപ്പനയാണ്, നീ ചെയ്യണം അല്ലെ. അതേപോലെ തന്നെ അടുത്തതും, ലാ തതകല്ലം ബിമാലാ യഅനീക, പിന്നെ നിനക്ക് ബാധിക്കാത്ത നിന്നെ റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്, അത് നീ ഭാവിയിൽ ചെയ്യാൻ പോണ റിയാൽ വാക്കിനോട് അല്ലെങ്കിൽ റിയാലിറ്റിയുമായി അത് ബന്ധപ്പെടുന്നില്ല, കാരണം അത് ഫ്യൂച്ചറിലാണ് സംഭവിക്കുക. സംസാരിക്കാതിരിക്കുക എന്നതും സംസാരിക്കുക എന്നതും, അതായത് അമ്രാണെങ്കിലും നഹിയാണെങ്കിലും ഒക്കെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതാണ്, അവിടെ ഒരു കൽപ്പനയാണ് കൊടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ അടുത്തതും, ലാ തൽക ദഹറക, അവിടെയും ഒരു നഹിയാണ്. അതിലും ഒരു നേരത്തെ പറഞ്ഞ പോലെ ശരി തെറ്റി എന്ന ഒരു കാര്യത്തിന് അവിടെ സാധ്യത വരുന്നില്ല.
അപ്പൊ രണ്ടു തരം കലാമുകളാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. ഒന്ന് ശരി തെറ്റ് എന്നീ സാധ്യതകളുള്ള ഒരു പ്രസ്താവന, രണ്ടാമത്തത് അങ്ങനെ സാധ്യതകൾ കാണാൻ പറ്റാത്ത, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രസ്താവനകൾ. അപ്പൊ ഒന്നാമത്തെ ഈ ശരിയും തെറ്റുമാവാൻ സാധ്യതയുള്ള പ്രസ്താവനകൾക്ക് നമുക്ക് എന്ത് പറയും, അതിനാണ് ഖബർ എന്ന് പറയാം. അതാണ് തക്സീമുൽ കലാമി ഇലാ ഖബറിൻ. രണ്ടാമത് പറഞ്ഞ തരത്തിലുള്ള സെന്റൻസുകൾക്കാണ് ഇൻഷായിയായ സെന്റൻസുകൾ എന്ന് പറയാം. ആ ഇൻഷായിയായ സെന്റൻസുകളിൽ ചിലപ്പോൾ കൽപ്പനകളാവാം, ചിലപ്പോ നിരോധനങ്ങളാവാം, ചിലപ്പോ ഒരു എന്താ പറയാ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും എന്നൊക്കെ പറയില്ലേ. അതായത് എന്തൊരു മനോഹരമായ പൂന്തോട്ടം, എന്തൊരു മനോഹരമായ പൂന്തോട്ടം എന്ന് പ്രസ്താവന ഇറക്കുമ്പോൾ അയാളുടെ ഒരു എക്സ്പ്രഷനാണ്. പൂന്തോട്ടം മനോഹരമാണ് എന്ന് പറയല്ല, എന്തൊരു മനോഹരമായ പൂന്തോട്ടം എന്ന എക്സ്പ്രഷൻ പറയുമ്പോൾ അതൊരു പിന്നെന്താ പറയാ അത് സിദുക്കനോ കളവിനോ സാധ്യത ഇല്ലാത്ത ഒരു കലാമാണ്. അപ്പൊ അത്തരം കലാമുകൾക്കാണ് ഇൻഷായി എന്ന് പറയാം. അതാണ് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, ഏകദേശം മനസ്സിലായോ? അപ്പൊ ഇതാണ് അൽ കലാമു കിസ്മാനി. കലാമു കിസ്മാനി രണ്ട് തരത്തിലുള്ള കലാമുകളാണ്, ഒന്ന് ഖബറും വൈൻഷാണ്. എന്താണ് ഖബർ? ഫൽ ഖബറു മാ യസിഹു അൻ യുഖാല ലിഖാഇലിഹി ഇന്നഹു സാദിഖുൻ ഫീഹി. ഖബർ അതായത് കലാമു ഖബർ എന്ന് പറഞ്ഞാല് മാ യസിഹു അൻ യുഖാല ലിഖാഇലിഹി, ആ കലാം പറയുന്ന ആളെ കുറിച്ച് പറയാവുന്നതാണ്, പറയൽ ശരിയാകും. ഇന്നഹു സാദിഖുൻ ഫീഹി, ആ പറഞ്ഞതിലായാൽ സത്യസന്ധനാണ്, പറഞ്ഞത് ശരിയാണ്. അപ്പൊ മുത്തനബിയെ കുറിച്ച് പിന്നെ ഇയാള് ഭയങ്കര സൈഫുദ്ദലയെ ഭയങ്കര പ്രശംസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞത് ശരിയാണ് എങ്കിൽ പറഞ്ഞാൽ ശരിയാ, സത്യസന്ധനാണ്. ഔ കാദിബുൻ, അല്ലെങ്കിൽ കളവ് പറയുന്നവനാണ്, രണ്ടും പറയാൻ പറ്റും. ഫൈൻ കാനൽ കലാമു മുതാബിക്കല്ലിൽ വാക്യ, ആ കലാമ് മുതാബിക്കല്ലിൽ വാക്യം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആ കോണ്ടക്സ്റ്റിനോട് അല്ലെങ്കിൽ ആ സാഹചര്യം എന്താ പറയാ അവിടെ ശരിക്കും അങ്ങനെ ആയിരുന്നെങ്കിൽ, മുത്തനബി സൈഫുദ്ദൗലയെ ശരിക്കും പ്രശംസിച്ചിരുന്നെങ്കിൽ കാന ഖൈലുഹു സാദിഖൻ, ആളെ കുറിച്ച് ആ പറഞ്ഞ ആളും എന്താണ് സത്യസന്ധനാണ്. ഇൻ കാന ഖൈറ മുതാബിഖിൻ ലഹു, ഇനി അത് അങ്ങനെ അല്ലെങ്കിൽ, മുതാബിഖിൻ ലഹു എന്ന് പറഞ്ഞാൽ ഖൈറ മുതാബിഖാണ്, ഒന്ന് മുതാബിഖാണ് ഒന്ന് ഖൈറ മുതാബിഖാണ്, അങ്ങനെ യോജിക്കുന്നില്ലെങ്കിൽ, മുത്തനബി അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, മുത്തനബി അങ്ങനെ പ്രശംസിച്ചിട്ടില്ല എന്നതാണ് സത്യമെങ്കിൽ, അവിടുത്തെ റിയാലിറ്റി അങ്ങനെ ആയിരുന്നു, വാക്യം അങ്ങനെ ആയിരുന്നെങ്കിൽ കാന കൈലുഹു കാദിബൻ, അപ്പൊ അവിടെ എന്താവും, ആള് കളവ് പറഞ്ഞവനാവും. അതാണ് ഖബറും ഇൻഷാ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇൻഷാന്റെ വ്യത്യാസം എന്താണ്? മാലാ യസിഹു അയ്യുഖാലിലെ കാഇലിഹി, ഈ പറഞ്ഞ ഈ സെന്റൻസ് അല്ലെങ്കിൽ ആ കലാമ് പറഞ്ഞ ആളെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല. ലാ യസിഹു എന്ന് പറയാൻ പറയൽ ശരിയാവില്ല, പറയാൻ പറ്റില്ല. ഇന്നഹു സാദിഖുൻ ഫീഹി ഔ കാദിബൻ, ആ സെന്റൻസിൽ ആ പറഞ്ഞ ആള് സത്യസന്ധനാണെന്നോ കാദിബാണെന്നോ എന്നൊന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള സെന്റൻസുകൾ ഉണ്ടാവും. അത്ര സെന്റൻസുകൾക്ക് ഇൻഷാ എന്ന് പറയും, മറ്റതിന് ഖബർ എന്ന് പറയും. ഇനി ഇതിലൊരു പോയിന്റ് കൂടി പഠിക്കാനുണ്ട്, അതാദ്യം നിയമം പറയാം നമുക്ക്. ഇല്ലെ കുല്ലി ജുംലത്തിൻ മിനൽ ജുമലി അൽ ഖബർ വൽ ഇൻഷാ ഇറുക്നാനി. ഇപ്പൊ നമ്മൾ പറയുന്ന രണ്ട് തരം സെന്റൻസുകൾ ഖബറും ഇൻഷാവും, ഈ ഖബറിലും ഇൻഷായിലും രണ്ട് റുക്കിനുകളുണ്ട്, രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് മഹ്കൂമുൻ അലൈഹി, ഒന്ന് മഹ്കൂമുൻ ബിഹി. ഇപ്പൊ നമ്മള് അൽബുസ്താന് ജമീലും, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം, അൽബുസ്താന് ജമീലും, ഇത് ഖബറിയാർ ജുംല അല്ലേ. എന്താ ഖബറിയാർ ജുംല? ബുസ്താന് ജമീലാണ്. ബുസ്താൻ ജമീലാണെങ്കിൽ അത് ഓക്കെ. ഇപ്പൊ നമ്മള് മുമ്പിൽ കണ്ട ഒരു ബുസ്താനെ കുറിച്ച്, ജമീലായിട്ടുള്ള ഒരു ബുസ്താനെ കുറിച്ച് പറയാണ്. അപ്പൊ ബുസ്താന് ജമീലും എന്ന് പറയുന്ന അൽബുസ്താന് ജമീലാണ്, ഒരു ഖബർ ഒരു സെന്റൻസ് പറഞ്ഞു, അത് ഖബറാണ്. കാരണം അത് സത്യമാവാൻ കളവാവാനും സാധ്യതയുള്ള ഒരു പ്രസ്താവനയാണ്. അങ്ങനെ പറയുമ്പോൾ എന്താണ്, ആ പറഞ്ഞതിനെ കുറിച്ചല്ല, നമ്മുടെ മുമ്പിലുള്ള വസ്തുവിനെ കുറിച്ചല്ല, നമ്മൾ ആ കലാമിനെ പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് പരിശോധിക്കണം. അപ്പോ അതിൽ നമ്മള് മുത്തയ ഖബറും പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വേറൊരു വേർഷനിലൂടെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തതേ ഖബറാണ്, അൽബുസ്താൻ എന്നുള്ള മുത്തതയാണ്, അൽബുസ്താനും ജമീലും. അൽബുസ്താൻ ഇതിൽ രണ്ട് വാക്കുകളുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബുസ്താനെ കുറിച്ചാണ് നമ്മൾ ഒരു കാര്യം പറയണത്, ജമീൽ എന്ന്. അപ്പൊ മഹ്കൂമുൻ അലൈഹി ആണ് എന്ത്, ബുസ്താന്. മഹ്കൂമുൻ അലൈഹി ആണ് ബുസ്താന്. അത് ഏതിനെ കുറിച്ച്? മഹ്കൂമ അലൈഹി എന്ന് പറഞ്ഞ അതിനെ കുറിച്ച് അതിന്റെ മേൽ ഹുക്കുമ പറഞ്ഞു. എന്താണ് ഹുക്കും പറഞ്ഞത്? ജമീൽ എന്ന ഹുക്കുമ പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ജമീൽ എന്നുള്ളത്. ഓക്കെ, അപ്പോ നമ്മള് അപ്പൊ ഈ ആദ്യത്തിന് എന്താ പറയും, അതിന് വേറെ പേരാണ് പറയല്,
മഹ്കൂമുൻ അലൈഹി അതേപോലെ മഹ്കൂമു ബിഹി എന്ന് പറയും. ഒയ്സമ ലവ്വലു മുസ്നദൻ ഇലൈഹി. അപ്പൊ ആദ്യം വന്നത് മഹ്കൂമു അലൈഹിക്ക് എന്ന് പറയും, മഹ്കൂമു അലൈഹിക്ക് മഹ്കൂമു അലൈഹി എന്ന് പറയാം ഏതിനെ കുറിച്ചാണോ നമ്മൾ വിധി പറയുന്നത്, ഏതിനെ കുറിച്ചാണോ നമ്മൾ ഒരു ആശയം പറയുന്നത്, അതിന് നമ്മൾ എന്ത് പറയും, മുസ്നദ് ഇലൈഹി. മുസ്നദ് ഇലൈഹി ഓക്കെ. മഹ്കൂമു ബിഹി ആണ് രണ്ടാമത്തത്. മഹ്കൂമു ബിഹി എന്തുകൊണ്ടാണ്, എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ കുറിച്ച് ജമീലാണ് അല്ലെങ്കിൽ തൊവീലാണ് കസീറാണ് സെമീൻ ആണ് എന്നൊക്കെ പറയുമ്പോ അതിനെന്ത് പറയും, മുസ്നദ്. അതിനാണ് മുസ്നദ് എന്ന് പറയും. ഇപ്പൊ ഇത് ഇപ്പൊ നമ്മളിവിടെ ഇസ്മിയ ജുംലാണ് എടുത്തത്, ഇനി വേറെ ജുംല എടുക്കാം. ജാ മുഹമ്മദ്, സിമ്പിൾ ആയിട്ടുള്ളത്. ജാ മുഹമ്മദ് ഇതൊരു ഖബറാണ്, ഖബറിയായ സെന്റൻസ് ആണ് ജാ മുഹമ്മദ്. ഇതിലുണ്ട് ഈ പറഞ്ഞ പോലെ ഇവിടെ ഹുക്കുമ്പ് പറഞ്ഞത് ആരുടെ മേലാണ്, മുഹമ്മദിനെ കുറിച്ചാണ്. അപ്പൊ മുഹമ്മദ് മുഹമ്മദിനെ കുറിച്ചാണ് നമ്മളൊരു പ്രസ്താവന ഇറക്കിയത്. എന്ത്, മുഹമ്മദ് വന്നു. അപ്പൊ മുഹമ്മദ് മഹ്കൂം അലൈഹി, ഇവിടെ മഹ്കൂം അലൈഹി ആരാ, മുഹമ്മദാണ്. മുഹമ്മദാണ്. അപ്പൊ അയാൾക്ക് അതിനെ നമുക്ക് എന്ത് പറയാം, മുസ്നദ് ഇലൈഹി ഓക്കെ. അയാളെ കുറിച്ച് എന്ത് പറഞ്ഞു, ജാ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതെന്താണ്, അത് മഹ്കം മഹ്കൂമു ബിഹി ആണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം, മുസ്നദ് എന്ന് പറയാം ഓക്കെ. ഇങ്ങനെയാണ് ഇതിൽ ഓരോന്നും പറയാം. ഇപ്പൊ അത് അതേപോലെ തന്നെ ഒരു ഇൻഷായ സെന്റൻസ് നമുക്ക് ഉണ്ടാക്കാം. നമ്മളെപ്പോഴും പറയാ, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇൻഷായ സെന്റൻസ് ഞാൻ പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും, ഇതൊരു പ്രാർത്ഥനയാണ്. അസ്സലാമു അലൈക്കും, നിന്റെ മേൽ രക്ഷിതാവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ ഉണ്ടാവട്ടെ, ഇതൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇതിൽ സിദ്ഖിനും കദീബിനും സാധ്യതയില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ അല്ലെ? ഒരു ഒരു ആശംസയാണ് അവിടെ, അത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അവിടെ എന്തില്ല, അത് സിദ്ഖിനും കദീബിനും സാധ്യതയില്ല, കാരണം പ്രാർത്ഥിക്കുകയാണ് ഉണ്ടാവട്ടെ എന്ന് പറയണം. ഇവിടെ ഉണ്ടെന്ത്, ഒരു മഹ്കൂമും മഹ്കൂം അലൈഹിം, അസ്സലാം അലൈക്കും നിങ്ങളുടെ മേലില് ഉണ്ടാവട്ടെ. അപ്പൊ നിങ്ങൾ എന്നതും പിന്നെ സലാം എന്നതും ആരുടെ മേലിലാണ്, ഹക്കും എന്നുള്ളത് അല്ലെ, അൻതും എന്നുള്ള അലമീർ, അതാണ് അവിടെ മഹ്കൂം അലൈഹി, അതായത് മുസ്നദ് ഇലൈഹി. പിന്നെ അതേപോലെ സലാം, സലാമിനെ കുറിച്ചാണ് നമ്മൾ, സോറി അങ്ങനെയല്ല വരാം, പിന്നെ ഇങ്ങനെ വരും, എന്താ പറയാ, സലാമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ സലാം എന്താവട്ടെ, അലൈക്കും അത് നിങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ എന്നാണ്. അപ്പൊ സലാം എന്നുള്ളത് മുസ്നദ് ഇലൈഹി, അലൈക്കും എന്നുള്ളതിലെ അലമീർ അല്ലെങ്കിൽ അലൈക്കും എന്നുള്ള ഭാഗം അതെന്താകും, പിന്നെ മുസ്നദ് ഓക്കെ, മഹ്കൂമു ബിഹി. ഒമാ സാദ അലാ ദാലിക, ഇനി സെന്റൻസിൽ അതല്ലാത്ത പല സാധനങ്ങളും ഉണ്ടാവും. ഇപ്പൊ ജറിന്റെ ഹർഫ് ഉണ്ടാവും, അതേപോലെ ഇസ്തിഫാമിന്റെ ഹർഫ് ഉണ്ടാവും. ഇപ്പോ ഹൽ ഹൽ ജാ മുഹമ്മദ് എന്ന് ചോദിച്ചു, ഹൽ ജാ മുഹമ്മദ്, മുഹമ്മദ് വന്നോ എന്ന് ചോദിക്കാൻ, അപ്പൊ ഹൽ എന്നുള്ള വാക്കുണ്ടാവും അതിൽ. അത് അങ്ങനെയുള്ള ഒമാ സാദ അലാ ദാലിക, മഹ്കൂമു മഹ്കൂമു ബിഹി അല്ലാത്ത, സോറി, മഹ്കൂമു അലൈഹി മഹ്കൂമു ബിഹി അല്ലെങ്കിൽ മുസ്നദിലൈ, രണ്ട് തരത്തിൽ രണ്ട് പേരാണ്, രണ്ടും ഒന്ന് നേരെ ഒന്ന് ഇരുത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീരും. മുസ്നദും ഇലൈഹിം അതേപോലെ മുസ്നദും, ഈ മുസ്നദും മുസ്നദ് ഇലൈഹിം അല്ലാത്ത ബാക്കിയുള്ള സെന്റൻസിൽ ചിലപ്പോൾ വലിയ സെന്റൻസ് ആണെങ്കിൽ കുറെ വാക്കുകൾ ഉണ്ടാവും, അതെല്ലാം വൈറൽ മുലാഫി ഇലൈഹിം, മുലാഫി ഇലൈഹി അല്ലാത്ത. അതേപോലെ സില, സിലയും അല്ലാത്ത, സിലയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അതായത് മഹ്കൂമു അലൈഹിയുടെ അല്ലെങ്കിൽ സെന്റൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഫഹുവ ഖൈദുൻ, അതിന് പറയുന്ന പേരാണ് ഖൈദ്. അപ്പൊ ഒരു സെന്റൻസ് ഖബരി ആണെങ്കിലും ഇൻഷാ ആണെങ്കിലും അതിൽ രണ്ട് പ്രധാന ഘടകങ്ങളുണ്ടാവും, ഒന്ന് മഹ്കൂം എന്താ പറയാ മുസ്നദ് ഇലൈഹി, മറ്റൊന്ന് അത് ഇൽമുൽ മഅാനിയുടെ ഭാഷയിലാണ് മുസ്നദ് ഇലൈഹി മുസ്നദ് എന്നൊക്കെ പറയുന്നത്. ഇംഗ്ലീഷിലൊക്കെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് അല്ലെ, ഹീസ് ഗോയിങ്, ഹീസ് ഗോയിങ് എന്ന് പറയുമ്പോൾ ഹേ എന്നത് സബ്ജക്റ്റും ഈസ് ഗോയിങ് എന്നുള്ളത് അതിന്റെ പ്രെഡിക്കേറ്റും. അതേപോലെയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒമാ സാദ അലാ ദാലിക ഗൈറുൽ മുലാഫി ഇലൈഹി വസ്സിലത്തി ഫഹുവ ഖൈദുൻ, ഇനി അതല്ലാത്ത മറ്റുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഖൈദ് എന്നാണ് പേര് പറയാറുള്ളത്. അപ്പോ ഇൻഷാല്ലാ പിന്നെ ഖബർ, ഇൻഷാ, അതേപോലെ അതിലെ പ്രധാനപ്പെട്ട റുക്നുകൾ, ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നമ്മളിന്ന് പറഞ്ഞത്.
ഇനി നമുക്ക് ഒരു ഇതൊന്ന് വായിച്ചിട്ട് ഇതിലെ ഇൻഷാവും ഖബറും നമ്മളൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കുറച്ച് ഉദാഹരണങ്ങളോട് കാല അബ്ദുൽ ഹമീദ് അൽ കാതിബ്. അബ്ദുൽ ഹമീദ് ഒരു ഭയങ്കര സാഹിത്യകാരനായിരുന്നു പഴയകാലത്ത്. യുസി അഹ്ല സിനാഅത്തിഹി, അഹ്ല സിനാഅത്തിഹി എന്ന് പറഞ്ഞാൽ എഴുത്തിന്റെ കല സാഹിത്യകാരന്മാരോട് വസീയത്ത് ചെയ്യുകയാണ്. ബി മഹാസിനിൽ ആദാബി, നല്ല എന്താ പറയാ സാഹിത്യ ശൈലികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വസീയത്ത് ചെയ്യാണ്. അവരോട് പറയുന്നത് എന്താണ്? തനാഫസു, നിങ്ങൾ മത്സരിക്കണം. യാ മആശർ കുത്താബ്, ഏ എഴുത്ത് സർക്കാരായിട്ടുള്ള സമൂഹങ്ങളെ, സമൂഹമേ, ഫിൽ സുനൂഫിൽ ആദാബി, വ്യത്യസ്തമായിട്ടുള്ള സാഹിത്യത്തിന്റെ വിവിധ രൂപങ്ങളിൽ നിങ്ങൾ മത്സരിക്കണം. അപ്പൊ തനാഫസ് ചെയ്യാം ആഷറൽ കുത്താബി ഫി സുനൂഫിൽ ആദാബ് എന്നുള്ളത് ഏതിലാണ് വരിക? അത് ഇൻഷാഇയാണ്. കാരണം അത് ഒരു എന്താ പറയാ അതിലൊരു സിദ്ഖിനോ കദീബിനോ സാധ്യതയില്ലാത്തതാണ്. അതേപോലെ തന്നെ തഫഹമു ഫി ദീനി, നിങ്ങൾ ദീനിന്റെ വിഷയത്തിൽ നല്ല ഗ്രാഹ്യമുള്ളവരാവണം. അതും ഒരു ഇൻഷാഇ സെന്റൻസ്. വബ്ദഉ ബിഇൽമി കിതാബില്ലാഹി, നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഖുർആൻ പഠിക്കാൻ തുടങ്ങും. വബ്ദഉ, നിങ്ങൾ തുടങ്ങണം. അസ്സ വജല്ല സുമ്മ ബിൽ അറബിയ, പിന്നെ നിങ്ങൾ അറബി ഭാഷ പഠിക്കണം. ഫ ഇന്നഹാ നഫാഖു അൽസിനതികും, കാരണം അത് നിങ്ങളുടെ ഭാഷയുടെ എന്താണ് നഫാഖാണ്, അതിന്റെ വിപണന സാധ്യത കൂട്ടുന്നതാണ് നഫാഖ്. റവാജ് എന്നർത്ഥം, മാർക്കറ്റിംഗ് ഉണ്ടാക്കുന്നതാണ് നഫാഖുകൾ. മുമ്പ് നമ്മളൊരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട് നഫാഖ് എന്നുള്ള വാക്ക്. അപ്പൊ ഇവിടെ നോക്ക്, ഇന്നഹാ നഫാഖു അൽസിനതികും, ഇത് അദ്ദേഹം പറയാണ്. എന്ത്? അറബി ഭാഷ പഠിക്കുന്നതും ഖുർആൻ പഠിക്കുന്നതൊക്കെ നിങ്ങളുടെ ഭാഷയ്ക്ക് എന്താണ് നിങ്ങളുടെ ഭാഷയ്ക്ക് കൂടുതൽ വാണിജ്യ സാധ്യത ഉണ്ടാക്കി തരുന്നതാണ് എന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ്. ചിലപ്പോൾ സാധ്യത ഇല്ലാത്തതാവാം, ആ രണ്ടിനും സാധ്യതയുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പൊ അതിന് നമുക്ക് ഖബറിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താം. ثم اجيد الخطا പിന്നെ വീണ്ടും കൽപ്പനയായിട്ട് വരുന്നു, നിങ്ങൾ എഴുത്ത് നന്നാക്കണം. ഫഇന്ന ഹുല്യത്ത് കുതിബുക, അത് നിങ്ങളുടെ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥങ്ങളുടെ അലങ്കാരമാണ്. വർവുൽ അഷ്ആറ, നിങ്ങൾ കവിതകൾ പറയണം, അല്ലെങ്കിൽ അതിനെ റിവായത്ത് ചെയ്യണം. വഅരിഫു ഗരീബഹ വമഅനിഹ, നിങ്ങൾ അതിന്റെ ഗരീബായിട്ടുള്ള അതായത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കവിതകളും അതിന്റെ ആശയങ്ങളൊക്കെ പഠിക്കണം. വഅയ്യാമുൽ അറബ്, അയ്യാമുൽ അറബ് എന്ന് പറഞ്ഞാൽ അറബികളുടെ പോയട്രി, അവരുടെ ചരിത്രമൊക്കെ പഠിക്കണം. വലഅജം, അറബികളല്ലാത്തവരുടെയും. ഹാരിസഹ വസീറ, അവരുടെ കഥകളും അവരുടെ ചരിത്രങ്ങളും ഒക്കെ. ഫഇന്നദാലിക മുഈനുല്ലക്കും, കാരണം അത് നിങ്ങൾക്ക് സഹായകരമാണ്. ഇവിടെ കണ്ടോ, ഇതുവരെ പറഞ്ഞതൊക്കെ അമ്രുകളാണ്, അതൊക്കെ നമുക്ക് ഇൻഷാന്റെ ഗണത്തിൽ. ഫഇന്നദാലിക മുഈനു, ഇവരുടെ ചരിത്രങ്ങളും അതേപോലെ ഖുറാനും കവിതകളും ഒക്കെ പഠിക്കുന്നത് നിങ്ങൾക്ക് സഹായകരമാണ് എന്നൊരു പ്രസ്താവനയാണ്. അതും സിദ്ഖിനും കദീബിനും സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ ഖബറിൽ പെടുത്താം. അലാ മാ തസ്മു ഇലൈഹി ഹിമമുക്കും, കണ്ടോ. അതേപോലെ കുറെ കവിതകളിൽ നമുക്ക് ഒന്ന് ഒരു ഉദാഹരണം എടുത്ത് നോക്കാം. ഇനി അതില് അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. തനാഫസു ഇൻഷാഇയ, അവിടെ മുസ്നദിലേഹി ഏതാണ്? തനാഫസു എന്നുള്ള സെന്റൻസിൽ തനാഫസു, അതിലെ ഫാഇലാണ്. തനാഫസു, നിങ്ങൾ മത്സരിക്കുക. അപ്പൊ മത്സരത്തിന് ആരിലേക്കാണ് ചേർന്നത്? നിങ്ങൾ എന്ന ഒരു സബ്ജക്റ്റിലേക്കാണ്. അപ്പൊ അതിന് ആ ഫാഇലാണ് അവിടെ മുസ്നദ്. ഓക്കെ, വാവുൽ ജമാ. പിന്നെ അൽ മുസ്നദ്, അല്ല മുസ്നദ് അഫയില് തനാഫസ എന്ന ഫെയിലാണ്. അതേപോലെ യാ മആശർ അൽ കുത്താബ്, യാ മആശർ അൽ കുത്താബ് എന്നുള്ള വിളി ഒരു നിദയാണ്, വിളിക്കുകയാണ്. അതിലൊരു പ്രസ്താവന ഒന്നുമില്ല, അതും ഇൻഷാഇ ആയിട്ടുള്ള സെന്റൻസ് ആണ്, കണ്ടോ. അപ്പൊ അതില് എവിടെ മുസ്നദിലൈഹി യാ മആശർ അൽ കുത്താബ് എന്ന് പറയാൻ ഞാൻ വിളിക്കുന്നു എന്നുണ്ട്. ഉനാദി യാ മആശർ അൽ കുത്താബ് എന്നുള്ള ഒരു ഫെയിലാണ് സങ്കല്പിക്കണം. അപ്പൊ അവിടെ അതാണെന്ത്, അതില് പറയുന്ന ഞാൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഞാൻ വിളിക്കുന്നു എന്നൊരു അർത്ഥം അവിടെ വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അതാണ് അൽ ഫാഇൽ മുസ്തത്രഫിൽ ഫൈലി. ആ ഫൈലില് അദ്ഉ അല്ലദീ നാബിതു അൻഹു യാ, യാ എന്നതിൽ മനസ്സിലാക്കപ്പെടുന്ന ഒരു ഫൈൽ അവിടെ ഉണ്ട്. വിളിക്കാൻ യാ മാഷറൽ കുത്താബ് വരെ എന്ന് വിളിക്കല്ലേ, അപ്പൊ അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കപ്പെടുന്ന ഒരു ഫൈൽ അവിടെ ഉണ്ട്. ആ ഫൈലിൽ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഫൈലിൽ വരേണ്ട ഒരു ലമീർ അതാരാ, ഞാനാണ് വിളിക്കുന്നത്, അപ്പൊ ഞാൻ എന്നുള്ള ലമീർ അതാണ് മുസ്നദിലൈഹി. അപ്പൊ നീ അവിടെ ഒരു ഫെയിൽ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ ഫെയിലാണ് അവിടുത്തെ മുസ്നദ്. തഫഹമു ഫിദ്ദീൻ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇൻഷാഇ ആണ്, അവിടുത്തെ ഫൈലാണ് മുസ്നദ് ഇലൈഹി, മുസ്നദ് ഫെയിലും. വബ്ദഉ, ഇനി ഖബരിയ ആയിട്ടുള്ള നോക്കുക. ഫഇന്നഹാ നഫാഖു അൽസിനതികും, കണ്ടോ. ഖബരിയ ഇസ്മു ഇന്ന, ഇസ്മു ഇന്ന അതായത് മുബ്തദയുടെ സ്ഥാനത്ത്. സാധാരണ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയത് മുബ്തദ, അതേപോലെ ഫൈല്, പിന്നെ ചില സമയത്ത് മഫ്ഊല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എന്തായിട്ട് വരിക? മുസ്നദ് ഇലൈഹി ആയിട്ട് വരിക. ഫൈനഹു ഹില്യത്ത് കുത്തുബിക്കും, അവിടെ ഖബരിയാണ്. ഇസ്മു ഇന്ന, അവിടെ ഇന്ന ഹു എന്നുള്ള ഹു ആണെന്ത്, മുസ്നദ് ഇലൈഹി, അതിന്റെ ഖബർ. ഹില്യത്ത് കുത്തുബിക്കും എന്ന് പറയുന്ന ഖബർ, അതാണ് മുസ്നദ്. ഇവിടെ നഫാഖു അൽസിനതികും എന്ന് പറയുന്ന
പിന്നെ അതിന്റെ ഖബറിൽ വരുന്ന നഫാക്കുൽ അതാണ് അതിന്റെ മുസ്നദ്. അപ്പൊ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാല് മനസ്സിലാകും എന്താണ് ഇസ്മിയ, എന്താണ് ഇൻഷാ, എന്താണ് ഖബറി. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കവിതയിലാണ് അരിസ്ഖു അൽ ഹെർമാനു എന്നുള്ള ഖബരിയാണ്. പിന്നെ തസ്ബിർ, അപ്പോ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ അമ്ര, നഹി, അതേപോലെ അങ്ങനത്തെ സെന്റൻസുകളൊക്കെ എന്തായിരിക്കും? ഇൻഷായി ആയിരിക്കും. സ്വാഭാവികമായിട്ടുള്ള പ്രസ്താവനകൾ, സ്റ്റേറ്റ്മെന്റുകളാണ്, അത് ഖബറിൽ നമുക്ക് ഉൾപ്പെടുത്താം. നമ്മൾ സാധാരണ പറയാറുണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഖുറാനിൽ ഇത് പഠിക്കുമ്പോൾ ഖുറാനിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ എപ്പോഴും പറയാറില്ലേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെ ഫാത്തിഹയിലല്ല നമ്മൾ എപ്പോഴും പറയും അൽഹംദുലില്ലാ. ഇത് ഖബരി ആയ സെന്റൻസ് ആണോ ഇൻഷായി ആയ സെന്റൻസ് ആണോ എന്നുള്ളതിൽ പല ആളുകളും അഭിപ്രായം പറയാറുണ്ട്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഖബരിയായ സെന്റൻസ് ആണ് എന്നൊരു അർത്ഥം കിട്ടും. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണോ? അല്ല. ശരിക്കും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് പോലെയാണ്. സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്നത് ഒരു ആശംസയായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു വാഴ്ത്തിപ്പറയലാണ്. അപ്പൊ അത് അവിടെ അപ്ലൈ എന്താ പറയാ, അത് അങ്ങോട്ട് സമർപ്പിക്കണം. അത് ശരിക്കും ഒരു ഇൻഷായാണ്, അങ്ങനെ ആണ് എന്നത് അങ്ങോട്ട് അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയല്ല. സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുമ്പോൾ അതിന് സിദ്ഖിനും കദീബിനും സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ വിഷയത്തിലാകുമ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മള് അതുകൊണ്ടാണത് എന്തല്ല എന്ന് പറയുന്നത്, ഖബരി അല്ല, അത് ഇൻഷായാണ്. കാരണം നമ്മൾ അതേ സമയത്ത് അതൊരു വാഴ്ത്തിപ്പറയലായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഒരു പിന്നെ ആ സമയത്ത് തന്നെ നമ്മളത് അൽഹംദുലില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സനാ കുല്ലുഹ മുഴുവൻ സനാഇനെയും നമ്മൾ അള്ളാഹുലേക്ക് ചേർത്തുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ നമ്മൾ അസ്സലാമു അലൈക്കും ഒരു പ്രാർത്ഥന പറയുന്നത് പോലെ. അപ്പൊ പ്രാർത്ഥനകളൊക്കെ എന്തായിരിക്കും? ഇൻഷായി ആയിരിക്കും. ഓക്കെ, അപ്പോ ഏകദേശം മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. നിങ്ങളതൊന്ന് ഞാനിത് വാട്സപ്പിലും പിന്നെ ഞങ്ങളെ ക്ലാസ് റൂമിലും ഇതിന്റെ ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒന്ന് വായിച്ച് നോക്കിയിട്ട് എന്തായാലും മനസ്സിലാകാത്തതും ആദ്യം കുറച്ച് പ്രയാസം ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ അതിന്റെ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നം അത്ര പ്രശ്നം തോന്നില്ല. ഇൻഷാല്ലാ, ഇപ്പൊ നമുക്ക് നിർത്താം അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.